RSS ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു, അതിനകത്ത് വലിയ അപാകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. RSSന് സ്പീക്കർ AM ഷംസീറിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. ഈ നാടിന് RSSന്റെ നാളിതുവരെയുള്ള ചരിത്രമറിയാം. പുതിയ കാലത്ത് RSSഉം പോഷക സംഘടനകളും ചെയ്തു പോരുന്നത് എന്തെന്നും അറിയാം. അതുകൊണ്ടാണ് ഷംസീറിനോട് RSSന് നിരോധനം ഏർപ്പെടുത്തിയതുൾപ്പെടെ ഓർക്കണമെന്ന് ഏവരും പറയുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നാണ് ഷംസീർ പറഞ്ഞത്. RSS നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റു പറയാനാവില്ല. രാജ്യത്തെ പ്രധാന സംഘടനയാണ് RSS. സുഹൃത്താണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് ADGP തന്നെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഷംസീറിന്റെ വെള്ളപൂശൻ. എന്നാൽ ഭരണപക്ഷത്തിനു വേണ്ടി ന്യായീകരണ പ്രസ്താവന നടത്തിയ സ്പീക്കറെ ചരിത്രം പഠിപ്പിക്കുകയാണ് മന്ത്രി MB രാജേഷ്. RSSനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാട്. മഹാത്മാഗാന്ധി വധത്തിന്റെ പേരിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണ്. RSSനെ നിരോധിച്ച കാലം ഓർത്തെടുക്കുകയാണ് മന്ത്രി MB രാജേഷ്. RSSനെ കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിച്ച സംഘടനയാണെന്നും മന്ത്രി രാജേഷ്. ഷംസീറിനെ രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത്. RSS ഒരു കാലത്ത് നിരോധിച്ച സംഘടനയാണ്. ഷംസീറിനെ പോലുള്ള ഒരാൾ അത്തരം പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ഊഴം വെച്ച് ADGP RSS നേതാവിനെ കണ്ടത് എന്തിനെന്നും കൂടിക്കാഴ്ചയുടെ പൊരുൾ അറിയാൻ അവകാശമുണ്ടെന്നും ബിനോയ് വിശ്വം. എന്ത് വിജ്ഞാനമാണ് ഈ ADGP വിജ്ഞാന ഭാരതിയുടെ മേധാവിയുമായിട്ട് ചേർന്നുകൊണ്ട് സ്വന്തം കാറ് മാറ്റി വെച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ കയറി RSSന്റെ മേധാവിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഭരണപക്ഷത്തു നിന്ന് വന്ന ഏക ന്യായീകരണം AN ഷംസീറിൻ്റെതാണ്. PV അൻവർ ബോംബ് പലയിടത്തായി ചെന്ന് പതുക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിൽ സർക്കാരാണ് പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞതോടെ വെട്ടിലായിരിക്കുന്നത് സർക്കാരാണ്. ഒടുവിൽ RSS ന്യായീകരണവാദവുമായി സ്പീക്കർ തന്നെ രംഗത്തെത്തിയതോടെ പ്രതിക്കൂട്ടിൽ സംസ്ഥാന സർക്കാരും പിണറായി വിജയനും തന്നെയാണുള്ളത്.